ഞാനും അടിക്കും. ഞാൻ ഡെയിലി അടിക്കുക മാത്രമല്ല, ഡെയിലി അടിയും മേടിക്കും വല്ലവരെ. അതിനൊട്ട് പ്രോബ്ലം, എനിക്കൊരു വിഷയമില്ല. പിന്നെ എനിക്കതിൻ്റെ ഒരു അഹംഭാവം ഉണ്ട്. ഇഷ്ടം പോലും മേടിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ കൊച്ചു പിള്ളേരവരെന്നെ തല്ലിയിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞ അമ്മച്ചാണ് ഇഷ്ടം പോലെ, പക്ഷെ എനിക്കത് വിഷയമില്ല. മൈ നെയിം ഈസ് ബൈജു. എൻ്റെ പേര് ബൈജു എന്നുണ്ടോ? എൻ്റെ രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരികിൽ പതിതനായി ചിരിച്ച് നിൽക്കും ബൈജു. അടി കിട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. ഏ ഇഷ്ടം പോലും മേടിക്കുന്ന ആളാണ്. അതെ ഇവിടെയൊക്കെ പോയി കിടക്കുക, ഒരു വിഷയമില്ലല്ലോ. അടി എന്ന് പറഞ്ഞത് ഇപ്പം മേടിച്ച് കാണിക്കണം. ഇപ്പം മേടിക്കണോ? ഞാൻ മേടിച്ച് കാണിക്കണം. ഇപ്പൊ കാണിക്കാം. തൻ്റെ അപ്പൻ ഓട്ടിവിടെ പോകാൻ അപ്പൻ കളിക്കണ. ഇങ്ങനെ മേടിക്കാം. ഭയങ്കര സെറ്റപ്പാ, വലിയ മാലിന്യ പുള്ളി, വലിയ ഡീസൻ്റാ. നമ്മുടെ സുകുമാരൻ്റെ വനണ്ണേ. ഇപ്പൊ ഒരു പണി കാണിച്ചു തരാം. ഹലോ, നീ സുകുമാരൻ്റെ മോനല്ലേ? അതെ, ഞാൻ സുകുമാരൻ്റെ മോനാ. എന്നിട്ട് നാട്ടുകാർ പറയണം നീ ബർഗീസിന്റെ മോനാണെന്നാണല്ലോ. അല്ല, നാട്ടുകാരെന്ത് പറയല്ലോ, എനിക്കറിയാം നീ ഗഫൂറിന്റെ മോനാണല്ലോ. നിന്നെ തല്ലുന്നല്ലേ? എന്ത്? നീ തല്ലല്ലേ? എന്തിന്? നീ തല്ലത്ത്? ഞാൻ ഇവരില്ലാത്തവരൊന്നും തല്ലാറില്ല. നീ തല്ലത്തില്ല? ഞാൻ തല്ലല്ല, തല്ല ഒരു കാര്യമില്ലാതെ ഞാൻ ആൾക്കാർ തല്ലണത്. ഭയങ്കര സെറ്റപ്പാ പുള്ളി. അപ്പൊ നീ ഒരു കാര്യമില്ല, ആരും തല്ലത്തില്ല. കാരണമില്ലാതെ ഞാൻ ആരും തല്ലില്ല. അപ്പൊ കാരണം ഉണ്ടല്ലേ നീ തല്ലത്തുള്ളൂ? കാരണമാണെ തല്ലും. എന്നാ ഇതേ പിടിച്ചോ. അല്ല, ഒരടി വരുന്ന വഴിയേ. ഇങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ഒരു ദിവസം ഒരു 10 അമ്പണ്ണൊക്കെ മേടിക്കാം. പക്ഷെ ശ്രമിക്കണം. നിർത്തില്ലല്ലേ? അവളുടെ നിർത്തില്ലല്ലേ? ആ നിർത്തില്ല, ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അവളുടെ നിർത്തുവായിരുന്നെങ്കിൽ ചേട്ടന് കയറായിരുന്നു അല്ലേ? പക്ഷെ നിർത്തില്ലല്ലോ, നിർത്താതെ പോയില്ലേ? ആ നിർത്തില്ല, അതാണ്. പക്ഷെ നിർത്തുവായിരുന്നെങ്കിൽ ചേട്ടന് കയറായിരുന്നു അല്ലേ? പക്ഷെ നിർത്തണം, നല്ലേ കയറാൻ പറ്റില്ല. അതെ, നിർത്തില്ല, അതാണ്. നിർത്തില്ല. പക്ഷെ എന്തപ്പോ വണ്ടി നിർത്താതെ പോയ? എന്തോ വണ്ടി നിർത്തേണ്ട ആളല്ലേ വണ്ടി? വണ്ടി നിർത്തിയാലേ ചോദിക്കാൻ പറ്റുള്ളൂ എന്താ നിർത്താതെ പോയെന്നുള്ളത്. നിർത്തില്ലല്ലേ? നിർത്തില്ല, അതാണ്. ഇവരെന്നെ വായുവിളിയെ മേടിക്കാൻ പോണം. ചോദിക്കാൻ പാടില്ലല്ലോ. അല്ല, നമുക്കൊരു കാര്യം ഒരാളോട് ചോദിക്കാതെ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. നിർത്തിയാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, വായുവിളിക്കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കാൻ പോണം. നിർത്തിയാലേ ചോദിക്കാൻ പറ്റുള്ളൂ. നിർത്തില്ല. പക്ഷെ നിർത്തുവായിരുന്നെങ്കിൽ ചേട്ടന് ചോദിക്കാൻ. പക്ഷെ നിർത്തണം, ചോദിക്കാൻ പറ്റില്ല. പക്ഷെ വണ്ടി നിർത്തേണ്ട ആണല്ലോ വണ്ടി. എന്നാലും നിർത്തിയ വണ്ടി. നിർത്തില്ല, നിർത്തില്ല. നമ്മളെ രണ്ടൂർ നോക്കിന്നോട്ട് നമ്മുടെ രക്ഷപ്പെട്ടല്ലേ? അല്ല, നമ്മുടെ നെഞ്ചത്ത് കയറി എന്റെ ചെയ്യോ. നമ്മുടെ രണ്ടൂർ ഇപ്പൊ ചത്തുപോയല്ലേ? ആ ചത്തുപോയെ. നോക്കിക്കണേ. ആ നിന്നോളാം. നോക്കി നിന്നോ. സമയം എത്ര? സമയം സമയം ഇത് സമയം ആണോ? അല്ല, സമയം അല്ല, സമയം എത്രയേ? സമയം അല്ലോ മിസ്റ്റർ. ആ സമയം അല്ലേ? ആ അതെ, സമയം. സമയം പറയാം? ആ സമയം പറ. അതിനോട്ട് പ്രോബ്ലം. ഓക്കെ. ആ അയ്യോ, വാച്ചില്ലല്ലോ. ഇത് കണ്ടോണ്ട് തന്നെ ഞാൻ ചോദിച്ചത് സമയം കേട്ടാ. ആണോ? അതെ. നിന്റെ സമയം ആയിട്ടില്ല. നിന്റെ സമയമാകുമ്പോ പള്ളി മണിയടിക്കും. നീ മൂക്കി പഞ്ഞൊക്കെ വെച്ചിരുന്നു കേട്ടോ. നമ്മുടെ പയ്യനാ അവൻ എന്നെ കളിയാക്കുവാസ്കളേ.
ഇവിടുത്തെ കൂമ്പിയാൻ പറ്റിക്കളെ ഇവിടുത്തെ അഭ്യാസർക്കില്ലാട്ട് ഇരിക്കുന്ന ചെറുപ്പക്കാരെ കണ്ട കയറി വന്ന് ഇടിച്ച് തന്റെ കൂമ്പ് പറ്റിക്കളെ. അത് ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റ ചെറുപ്പക്കാർ വിചാരിച്ചാൽ ഇനി നടക്കില്ല. ഇനി നടക്കൂലേ? എന്താ നടക്കൂല? അതെന്താ? അത് നേരത്തെ ആമ്പിള്ളേർ ഇടിച്ച് വാട്ടിയില്ലേ? അങ്ങനെ ഇവിടൊക്കെ നടക്കാണ്ട് പൊക്കോ. ഒരുപാട് പാമ്പൊക്കെ ഉള്ള സ്ഥലം, ഒരുപാട് ചപ്പ് ചവറൊക്കെ കിടക്കുന്നുണ്ടോ? പാമ്പ് പിടിക്കും. അതല്ലേ ആ ഇവിടെ ഫുൾ പാമ്പാട്ടിരിക്കുന്ന എന്നെ, ഇനി വേറെ ഏത് പാമ്പ കടിക്കുന്നത്? കഴിഞ്ഞ എന്റെ ഒന്ന് പറയ നല്ല വൈകുന്നോ. നമ്മുടെ ഇവിടെ ഒക്കെ മരിച്ചു പോകുന്ന പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ എന്റെ ഒക്കെ മരിച്ചു പോകുന്നു. അപ്പൊ ഇങ്ങനെ തല്ലുണ്ട് കിടക്കാൻ നാണവിലെ പോലെ നല്ല സുന്ദരനായിട്ടുള്ള തുണി ഉടുത്തിട്ടുണ്ട്. ഓ, മുണ്ട് കൊടുത്തോണ്ട് വലിയ കാര്യം എന്താന്നറിയാൻ പാടില്ലേ? ഹിന്ദു ലീഗ് കണ്ടുറന്നു എന്താ സത്യത്തിൽ എന്താ സംഭവിച്ചത്? വിഷയം ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ജീവിക്കുന്ന കേട്ടാ. ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ തരും, അങ്ങനെ ജീവിച്ചു പോകുന്നു. എല്ലാ പാട്ടും പാടും, എല്ലാ പാട്ടും പാടും. അപ്പൊ ഒരു കാര്യം, നമ്മുടെ മോഹൻലാലും ജഗതി ശ്രീമാറും കൂടി പഠിച്ച് അഭിനയിച്ച ഒരു പടം ഉണ്ടല്ലോ, പടത്തിലെ പാട്ട് യോധയല്ലേ? ഏത് പാട്ടാണ്? പാട്ടറിയാൻ പാടില്ല. എങ്ങനെ? പടകാളി ചണ്ടിച്ചെങ്കിൽ പടകാളി ചണ്ടിച്ചെങ്കിൽ പോക്കിരി മാക്കിരി ഭഗവതി, അതാണ്. പടകാളി ചങ്കിച്ചെങ്കിരി പോക്കിരി മാക്കിരി ഭഗവതി, കരിപോടി തിരി കരിയണമേ. പടകാളി ചങ്കിച്ചെങ്കിരി പോക്കിരി പാട്ട് പാടണ്ട. നീ വേറൊരു ഹിന്ദി പാട്ട് പാടി. ഹിന്ദി പാട്ടോ? ഒരു ഹിന്ദി പാട്ട് പാടി. ഏതാന്ന് പറയാ? ഹിന്ദി പാട്ടോ? തൂ ജ്യൂസ് പിടിക്കാൻ മസ്ത്, തൂ ജ്യൂസ് പിടിക്കാൻ മസ്ത്. എന്താ നല്ല പാട്ടാ. പാട്ടൊന്നും പാടണ്ട, നീ ഒരു സാപ്രിയ സംഗീതം പഠി. സംഗീതം എന്താ പറഞ്ഞത്? സാപ്രിയ സംഗീതം. സാപ്രിയ സംഗീതം അല്ല, ശാസ്ത്രീയ സംഗീതം. ഇങ്ങനെ പറയും. ഏത് പടത്തിലാന്ന് പറയാ? നമ്മുടെ മോഹൻലാലിന്റെ ബാറാം തമ്പുരാന്ന് പറഞ്ഞു. ബാറാം തമ്പുര, ആറാം തമ്പുര, ആ പടത്തിൽ പൊട്ടു. ഏത് പാട്ടാ? ഏത് പാട്ടാണ്? ഹരി മുരളീരെ ഹരി രവം ഹരിമുരളീരവം ഹരിമുരളീരവം ഹരിതവൃത്തവരം പ്രണയദൂതമയ മോഹരകാരമോ പതുമൊഴിരാതേ നിന്നെ തേടി. നോക്കണോ നീ?
പാവം കിട്ടില്ല അയാളെ തല്ലാൻ. താൻ എന്തിനാണ് അയാളെ തല്ലി? എന്തിനാ അയാൾ തല്ലി? പിന്നെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അയാൾ മര്യാദക്ക് പാട്ട് പാടിയാലോ? താൻ പാടുകൂലേ? ഇതിനെക്കാളും ഞാൻ പാടും. താൻ പാടുവോ? താൻ ഒരു പാട്ട് പാടിക്കാം. എത്ര പൂക്കാലും ഇനി എത്ര നവരാത്രി എത്ര മധുമോസം ഇത് യേശുദാസ് പാടിയതല്ല. എത്ര പൂക്കാലം ഇനി എത്ര നവരാത്രി ഇനി എന്ന് പറഞ്ഞ് യേശുദാസ് പാടിയ പാട്ടു. അല്ല മിസ്റ്റർ, യേശുദാസിന് മാത്രം പാടിയ മതി ഇവിടെ. എങ്ങനെ? നോട്ട് ദ പോയിന്റ്. യേശുദാസിന് മാത്രം പാടിയ മതിയോ കേരളത്തിൽ? ആ ഓ, ഇപ്പൊ താൻ പാടി ഞാൻ കേട്ടു ഇവിടെ. ഞങ്ങൾ സംസാരിച്ചു. താൻ അങ്ങ് സംസാരിച്ചു. പോടാർന്നു. നീ എന്നോട് സംസാരിക്കാൻ നിൽക്കുന്നുണ്ടോ? എന്തോ എനിക്ക് തലവേദന എടുക്കുന്നു. അല്ലാതെ ഞാൻ ഇപ്പൊ കാണിച്ചു. ഞാൻ തലവേദന തലവേ ഞാൻ പോവാ. താൻ എവിടെ പോണെ? ഇവിടെ വന്ന് താൻ എങ്ങടെ പോണെ? തലവേദന എടുക്കാന്ന് പറഞ്ഞു എങ്ങടെ പോണത്? ഞാൻ പോട്ട് വരാന്ന്. എവിടെയാണ്? ആ ഹോസ്പിറ്റലിൽ പോണു. എടോ വിവരമില്ലാത്തവൻ ആ ഡോക്ടറെ അടുത്ത് പോയണ്ട. അയാൾ കാലേവാരി നിലത്തിട്ടടിക്കും. തലവേ കള്ളും കുടിച്ചാ എന്നാ ഡോക്ടറെ കണ്ടിട്ട് തന്നെ കഴിയും. താൻ ഇവിടെ വന്ന്, ഇങ്ങടെ വന്ന്. ഈ കള്ളു കുടിച്ചോണ്ട് അങ്ങടെ അയാൾ പിടിച്ചിടിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, താൻ തലവേദന ഹോസ്പിറ്റലിൽ പോണ്ട. ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. എനിക്ക് തലവേദന ഒന്നും ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നിട്ട് രാമച്ചന്ദ്രന്റെ കുളിരും കസ്തൂരി മഞ്ചലിന്റെ കാന്തിയുള്ള സോപ്പിട്ട് രാധാസിട്ട് കുളിച്ചിട്ട് ബെഡിൽ ഇങ്ങനെ നീണ്ടു നിർന്ന് കിടക്കും. അപ്പൊ എന്റെ ഭാര്യ വരും. അവൾ വന്നിട്ട് ഒരു ഇച്ചിരി വിക്സോ അമൃതാഞ്ജനൊക്കെ എടുത്ത് എന്റെ നെറ്റി ഇതിങ്ങനെ തടവി തരും. അപ്പൊ എന്റെ തലവിന് പമ്പ കിടക്കും. ഇത് ചെയ്താ മതി. എരുമേലി കിടക്കുവോ? പമ്പ കിടക്കുന്നു. പമ്പേ കിടക്കുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ ഇതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഒരു കാര്യമില്ല. വീട്ടിൽ പോയി കുളിച്ച് കൂട്ടപ്പെട്ട മറ്റേ രാമചന്ദ്രന്റെ കുളിരും കസ്തൂരിമഞ്ഞിലെ കാന്തി ഉള്ള പ്രാന്താസ്. പ്രാന്താസ് അല്ല, രാധാസ്. ആ സോപ്പിട്ട് കുളിച്ച് കൂട്ടപ്പെട്ടിട്ട് ബ്രെഡേ കിടക്കാം. ബ്രെഡ് അല്ലടോ, ബെഡേ കിടക്കുക. അവിടെ കിടക്കാം. അപ്പോ ഇന്ന് വിടുവോ? ഏ, പക്ഷേ നേരത്തെ പറഞ്ഞില്ലേ? എന്ത്? ആ നേരത്തെ പറഞ്ഞ ആളില്ലേ? ആരോ തന്നെ പെണ്ണുമ്പോഴൊന്ന് വിടുവോന്ന്. എന്തിന്? ഇന്ന് തടാവാൻ. ഓരോ അടി വരുന്ന വഴി